ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 28-ാമത്തെ ശനിയാഴ്ച, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് വെളിവാക്കുന്നത്. കാരണം ഈ ഭാഗം തുടങ്ങുന്നത് മനുഷ്യപുത്രൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ പ്രാധാന്യം പരിശുദ്ധാത്മാവിനുണ്ടെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് ആ പ്രാധാന്യം ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ഈ ഭാഗത്ത് മൂന്ന് കാര്യങ്ങൾ അത് ഇവ മൂന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരുടെ മുൻപിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്നവനെ മനുഷ്യപുത്രൻ ദൈവദൂതന്മാരുടെ മുൻപിലും ഏറ്റുപറയും, മനുഷ്യരുടെ മുൻപിൽ മനുഷ്യപുത്രനെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും തള്ളിപ്പറയും. ഇത് ക്രിസ്തു യേശുവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യർ ക്രിസ്തുവിനെ സാക്ഷിയായി മാറുന്നുവെന്നും എതിർ സാക്ഷിയായി മാറുന്നുവെന്നും അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നതിനെ കുറിച്ചുമാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്, ഈ വരികളിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ഈ തള്ളിപ്പറയും എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വിട്ടുകളയൽ എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ, ശിക്ഷ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നില്ല. തൊട്ടടുത്ത വരി 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ വായിക്കുന്ന ഇങ്ങനെയാണ്, മനുഷ്യപുത്രനെതിരെ സംസാരിക്കുന്ന ആരോടും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. ഇവിടെ വെറുതെ വിട്ടുകളയുന്നുവെന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഏറ്റുപറയാതിരിക്കും എന്നല്ല പറയുന്നത്, മറിച്ച് കൃത്യമായും ശിക്ഷ ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശിക്ഷിക്കും അല്ലെങ്കിൽ അവന് ശിക്ഷ ലഭിക്കും, അത് മനുഷ്യപുത്രനോട് ഇടപെടുന്ന പോലെ അല്ല. പരിശുദ്ധാത്മാവിനോട് ഇടപെടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ 11-ാം അധ്യായം നമ്മൾ വായിച്ചു കേട്ടൊരു സംഭവമാണ്. വ്യക്തമായിട്ടും ഈ ഈശോനാഥൻ പിശാചുക്കളെ പുറത്താക്കിയപ്പോൾ അവർ പറഞ്ഞൊരു കമൻറ്റ്, അവർ പറഞ്ഞിങ്ങനെയാണ്, പിശാചുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെതിരെ അവരൊരു ദൂഷണം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മനുഷ്യപുത്രനെതിരായ ദൂഷണമല്ല, പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമാണ്. കാരണം അവിടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവകരം കൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ബെൽസബൂലിനെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് എന്നാൽ ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ്, ദൈവകരം കൊണ്ടാണെന്ന് പഴയ തർജ്ജമ, പുതിയതിൽ പറയുന്നത് ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വിരൽ എന്നാൽ നമ്മൾ ക്രിയേഷൻ്റെ ആദ്യത്തെ സൃഷ്ടിക്കുന്ന വളരെ പ്രസിദ്ധമായൊരു ചിത്രമൊക്കെയുണ്ട്, ഒരു ഛായാചിത്രമുണ്ട്, അതിന് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗസ്നായ പിതാവിൻ്റെ വിരലും ആദത്തിൻ്റെ വിരലും തമ്മിൽ ഇങ്ങനെ സ്പർശിച്ചു ഇല്ല എന്ന രീതിയിൽ നിൽക്കുന്നു. അതിനിടയിൽ കുഞ്ഞ് വിടവുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്പർശനത്തെ, പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നും ആദത്തെ സ്പർശിക്കുന്ന ഈ സ്പർശനത്തെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന യഥാർത്ഥത്തിൽ അതൊരു ആ വിരൽ, പിതാവായ ദൈവത്തിൻ്റെ വിരൽ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിട്ടാണ് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മൾ തൊട്ടുകൊണ്ടെന്നുള്ളതല്ല നമ്മൾ വയ്ക്കുന്ന, റൂഹ കാറ്റ് ശ്വാസം കൊടുത്തുകൊണ്ട് ആദത്തെ സൃഷ്ടിച്ചു നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ശ്വാസം കാറ്റ് അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതിനെ സിമ്പിളൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ആ വിരൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം അത് ഇവിടെ ഈ സുവിശേഷത്തിന് വേണ്ടി പറഞ്ഞ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, പിശാചുക്കളെ ബഹിഷ്കരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ്, ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം പരിശുദ്ധാത്മാവ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനെതിരെ ദൂഷണം പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ 12-ാം അധ്യായത്തിൽ ഈ സംഭവം വായിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയ്ക്കെതിരെ പറയുന്ന ദൂഷണങ്ങളെക്കാൾ ഗൗരവമുള്ളതാണ് പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ദൂഷണങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ടും ഈശോ തന്നെയാണത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. തുടർന്ന് പറയുന്ന ഭാഗം എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അതായത് സിനഗോഗുകളും ഭരണാധിപന്മാരുടെയും അധികാരികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്ത് പറയണമെന്നും ഉത്കണ്ഠാകുലരാകണ്ട, എന്തെന്നാൽ കൃത്യസമയത്ത് നിങ്ങൾ പറയേണ്ടത് ആ മണിക്കൂറിൽ
പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പം ഈ ബോധ്യങ്ങൾ നൽകുന്നത്, ഈ സാക്ഷ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതായത് കാലാകാലങ്ങളായി അപ്പോസ്തലന്മാരും തുടർന്ന് വന്ന പ്രേഷിതരും അല്ലെങ്കിൽ സഭാ അധികാരികളും സഭയുടെ പ്രബോധനമായി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതൊന്നും അവരുടെ സ്വന്തമല്ല, അത് പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്ന വെളിപാടുകൾ പങ്കുവയ്ക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പ്രൈവറ്റ് റെവലേഷൻസ് കേട്ടിട്ടുണ്ട്, റെവലേഷൻസ് അവസാനത്തെ അപ്പോസ്തലരുടെ മരണത്തോടുകൂടി പൊതുവായ വെളിപാടുകൾ തീർന്നു എന്നാണ് പറഞ്ഞു വയ്ക്കപ്പെടുന്നത്. പിന്നീടുള്ള വെളിപാടുകൾ പ്രൈവറ്റ് റെവലേഷൻസ് അഥവാ വ്യക്തിപരമായ വെളിപാടുകൾ എന്ന് പറയും. നമ്മുടെ ഉദാഹരണത്തിന് മാർഗരീത്ത മറിയം അലോക്കോക്കിന് തിരുഹൃദയത്തിൻ്റെ വെളിപാട് കിട്ടിയ പോലെ, വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദൈവകാരുണ്യത്തിൻ്റെ വെളിപാട് കിട്ടിയ പോലെ, അങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഇടപെടലുകളിലൂടെ വെളിപാടുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ സ്വർഗം നൽകുന്ന സന്ദേശങ്ങൾ വ്യക്തിപരമായ ചിലർക്ക് കിട്ടുന്നുണ്ട്. അതാണ് പ്രൈവറ്റ് റെവലേഷൻസ് അഥവാ വ്യക്തിപരമായ വെളിപാടുകൾ എന്ന് പറയപ്പെടുന്നത്. ഈ വെളിപാടുകളെ നിരാകരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും, പുച്ഛിച്ച് തള്ളുന്ന മനുഷ്യർ. കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളെ പുച്ഛിച്ച് തള്ളുന്ന മനുഷ്യരെ നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിരിക്കുന്ന ഒരു വലിയ ട്രെൻഡാണ്, ഒരു ഏറ്റവും മോശപ്പെട്ടൊരു ട്രെൻഡാണ് പരിശുദ്ധ പിതാവിനെതിരെ സംസാരിക്കാൻ ഉള്ള ആർജവത്വം. ചില എക്സ്ട്രീം ഒരു ടെറർ കരസ്മാറ്റിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കരസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അവരെ മോശപ്പെടുത്തുന്നതൊക്കെ. കരസ്മാറ്റിക്ക് യഥാർത്ഥ കരസ്മാറ്റിക് അങ്ങനെ ചെയ്യത്തില്ല, എക്സ്ട്രീമായി പോയി ഈ ട്രാക്ക് വിട്ടുപോയ ചില കരസ്മാറ്റിക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രീമായി പോയ ചില പ്രാർത്ഥനക്കാർ, അല്ലെങ്കിൽ ഞങ്ങളാണ് സഭയെ താങ്ങി നിർത്തുന്നത്, ഞങ്ങളാണ് സഭയുടെ പ്രൊട്ടക്റ്റേഴ്സ് ഡിഫൻഡേഴ്സ് എന്നൊക്കെ ചിന്തിക്കുന്നവർ. അവർ ചിന്തിക്കുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതിനു മുമ്പേ നമ്മളിവിടെ ഉണ്ട്, അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ പിതാവ് ഈ കാണിക്കുന്നതൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ മുമ്പിലിതിനിടവയിൽ ഒരു സഹോദരൻ സംസാരിച്ചു പറയും, പരിശുദ്ധ പിതാവിൻ്റെ ആ നിലപാട് ശരിയായില്ല, ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ഒരു നിലപാട് ശരിയായില്ല, അല്ലെങ്കിൽ അമേരിക്കയോട് ഉള്ള നിലപാട് ശരിയായില്ല എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ചിന്തിച്ച ഇങ്ങനെയാണ്, ഈ ഫ്രാൻസിസ് പാപ്പായേക്കാൾ വലിയ മനുഷ്യരോ, അതായത് ഫ്രാൻസിസ് പാപ്പ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പരിശുദ്ധ പിതാവ് എന്ന് പറയപ്പെടുന്ന സ്ഥാനത്തേക്കാൾ വലിയത്. പിന്നെ നമ്മുടെ കുറേ സെക്റ്റുകളുണ്ട് കേരളത്തിൽ, ഇപ്പോൾ ഒരുപാട് സെക്റ്റുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഡോമിനേറ്റിംഗ് സെക്റ്റുകൾ നമുക്കറിയാം, മെമ്പർ മാനുവൽ സ്പിരിറ്റ് ജീസസ് പോലെയൊക്കെയുള്ള സെക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹെവൻലി ഫീസ്റ്റ് ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ, അങ്ങനെ സഭാവിരുദ്ധമെന്ന് പറയാവുന്ന കുറേ സംഘടനകളുണ്ട്. സഭയെന്ന പേരിൽ അവർ വിളിക്കാനായിട്ട് പറ്റത്തില്ല, സെക്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയ്ക്ക് അകത്ത് നിൽക്കുന്ന ഭയങ്കര ഡിഫൻഡേഴ്സ് ഫീത് എന്നൊക്കെ പറയുന്ന, ഡിഫൻഡേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഏറ്റവും ശക്തമായ പ്രബോധനങ്ങൾ എടുത്ത് പഠിപ്പിക്കുന്നു, കാലാകാലങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് വെളിവാക്കുന്നു, പരിശുദ്ധ അമ്മയോട് ഭക്തിയുണ്ടെന്ന് കാണിക്കുന്നു, എന്നിട്ട് അതിനിടയിലൂടെ ഫ്രാൻസിസ് പാപ്പ അന്ത്യക്രിസ്തുവാണെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗണം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, ഒട്ടും പ്രസക്തി ഇല്ലാത്ത ഏറ്റവും അപ്രസക്തമായ ചില കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് പരിശുദ്ധ പിതാവ് തെറ്റ് ചെയ്തു, പരിശുദ്ധ പിതാവ് സാത്താൻ്റെ ഏജൻ്റാണ്, അന്ത്യക്രിസ്തുവാണ്, ഈ പാപ്പായുടെ കാലത്തോടുകൂടി ഈ ലോകം അവസാനിക്കും, പാപ്പ ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പഠിപ്പിക്കുകയും ആ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ പ്രബോധനങ്ങളെ, അബദ്ധ സിദ്ധാന്തങ്ങളെ, അബദ്ധ പ്രബോധനങ്ങളെ ഒരു ഭാഷണ്ഡതയായി കണ്ട് ഒഴിവാക്കാതെ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മോസ്റ്റ് മോഡേൺ ക്രിസ്ത്യൻസാണ്, ഞങ്ങൾ ഇങ്ങനെ സഭയുടെ അധികാരികളെ പോലും ക്രിസ്തുവിന് വേണ്ടിയുള്ള ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പാപ്പായും മെത്രാന്മാരെയും ഒന്നും വിമർശിക്കുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളാണ് എന്ന് വ്യക്തമാക്കി തരുന്ന സുവിശേഷമാണ് നമ്മൾ വായിച്ചു കിട്ടത്. സഭയുടെ പ്രബോധനങ്ങളെ ശിരസാവഹിക്കുക, നമ്മളതിനെ ഏറ്റെടുക്കുക, ഒബേ ലൈക്ക് എ ഡെഡ് ബോഡി എന്നൊക്കെ പറയുന്ന പോലെ, ഒരു മൃതശരീരം കിടക്കുന്ന പോലെ തന്നെ അനുസരിക്കുക, അത് അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് ഇതിനകത്ത് തെറ്റിപ്പോവുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല, അത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഈ ഫ്രാൻസിസ് പാപ്പ ഈ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ രണ്ടാം വത്തിക്കാൻ സുമനോസ് ഒന്ന് റെഫർ ചെയ്യട്ടെ, അല്ലെങ്കിൽ കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ
നമ്മൾ ഉദാഹരണത്തിന് യോഗ അല്ലെങ്കിൽ ഇൻ കൺസൺട്രേഷൻ, സാംസ്കാരിക അനുരൂപണം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സഭയുടെ വ്യക്തമായ നിലപാടുകളുണ്ട്. എന്നിട്ട് നമ്മൾ പറയും നമുക്ക് നമ്മുടെ ആയിട്ടുള്ള നിലപാടുണ്ടാക്കും, നമ്മളേതായിട്ടുള്ള നിലപാടുണ്ടാക്കിയിട്ട് ആ ചട്ടക്കൂടിനകത്തോട്ട് അടിച്ചൊതുക്കി കത്തോലിക്ക സഭയെ മാറ്റിവെക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുകയും ചെയ്യും. അതല്ല കത്തോലിക്ക സഭ പരിശുദ്ധാത്മാവിനെതിരായ നീക്കങ്ങളെ ക്രിസ്തുനാഥൻ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ക്ഷമിക്കപ്പെടാത്ത തിന്മയാണത്, ക്ഷമിക്കപ്പെടാത്ത തിന്മ. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ ശ്രമിക്കാം. അത്തരത്തിലുള്ള മനുഷ്യർ നമുക്ക് പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള കുഴിയിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരാണ്ട് നമുക്ക് ശ്രമിക്കാം. അത്തരത്തിലുള്ള പ്രബോധനങ്ങൾ കേൾക്കുന്നു, കേട്ട പാടെ ഉപേക്ഷിക്കാൻ ശ്രമിക്കാം. ഇനി അതിനെക്കുറിച്ച് അത് ക്യൂരിയസ് ആയിരിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ജിജ്ഞാസയോടുകൂടി നമ്മൾ കേൾക്കാൻ ശ്രമിച്ചിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സഭാ വൈദികരോട് അല്ലെങ്കിൽ സഭയിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള സമർപ്പിതരോട് കൃത്യമായിട്ട് ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അതിൻ്റെ പിന്നാലെ പോയിട്ട് പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കുന്ന മനുഷ്യരെ മാറാതിരിക്കുക. ചിലർക്ക് റിലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമാണ്, തിരുശേഷിപ്പ് പുച്ഛമാണ്, നൊവേനകൾ പുച്ഛമാണ്, വിശുദ്ധന്മാർ അതെന്താണ്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള അബദ്ധ ചിന്തകളുള്ള മനുഷ്യരുണ്ട്. ഇതൊക്കെ സഭയുടെ പ്രബോധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണെന്ന് ഓർത്ത് നന്ദി പറഞ്ഞ് അതിനോടൊപ്പം പോകുന്നതിന് പകരം അതിനെ എതിർത്ത് നിൽക്കുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറാതിരിക്കുക. നമ്മൾ വീണ്ടും നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എനിക്കൊന്ന് ഈ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് എല്ലാം ദൂരീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇളയദാസനാണ്, എനിക്കത്രയും അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ടാവുന്ന എൻ്റെ അറിവിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്കത് നിങ്ങളോട് മറുപടി പറയാനായിട്ട് സാധിക്കും. ദയവ് ചെയ്ത് പരിശുദ്ധാത്മാവിനെതിരായി ജീവിക്കുന്ന മനുഷ്യരായി മാറാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ കണ്ടുകൊണ്ട് പവിത്രതയോടുകൂടി ശരീരത്തെയും മനസ്സിനെയും കൈകാര്യം ചെയ്യാനുള്ള കൃപയ്ക്കായി കൂടി പ്രാർത്ഥിക്കാം. അതിൽ വന്നുപോയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ബലഹീനതയുടെ വീഴ്ചകളെ ഓർത്തുകൊണ്ട് മാപ്പി യാചിക്കുകയും കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.